ഗായ്സ് വെൽക്കം ബാക്ക് ടു റാണീസ് അടുക്കള. അപ്പോൾ റാണീസ് അടുക്കള നിങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടാവും, കാരണം വീഡിയോസ് ഇടുന്നതൊക്കെ കുറച്ച് കുറവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പുതിയൊരു വീഡിയോ ഇടാമെന്ന്. ഞാൻ ഇപ്പോൾ മുട്ടക്കൊള്ളപ്പഴം ഉണ്ടാക്കാൻ പോകുന്നത്. സാധനങ്ങളൊക്കെ അപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗായ്സ് ഞാൻ ഇവിടെ മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, പീര, പിന്നെ ഇത് നമ്മുടെ ജീരകം പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ജീരകം പൊടിച്ചിട്ട് പഞ്ചസാര, ഒരു മുട്ട, പിന്നെ നമ്മുടെ വെള്ളം, ആവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളവും ഉപ്പും പിന്നെ മുട്ടയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഗൈസ് ഞാനിത് ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചുതരാം. ഓക്കെ, മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളി വയ്ക്കാനുള്ള പീരയും പഞ്ചസാരയും പിന്നെ നമ്മുടെ ഈ കുറച്ച് ജീരകപ്പൊടി കുറച്ചെടുത്തിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം. പഞ്ചസാരയും ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കൊള്ളപ്പം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പൊക്കത്തേക്ക് നമ്മുടെ കല്ല് കുറച്ച് കൂടാറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് നമ്മുടെ ദോശമാവ് അല്ല നമ്മുടെ മുട്ടക്കൊള്ളപ്പത്തിൻ്റെ സാധനം, അത് ഇതിനകത്തേക്ക് ഒഴിക്കാം. കുറച്ചും കൂടെ വേണം ഒഴിക്കുക. ഇങ്ങനെ പരത്താം. ഇത്ര ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇതിൻ്റെ പൊക്കത്തിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ദോശ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. ഇതായിട്ടുണ്ട്, ഇത് മറിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ ഒന്ന് മറിച്ചിട്ടൊന്നുള്ളൂ. അയ്യോ, എടുക്കാം ചെറുതാം. ഓക്കെ, നമ്മുടെ ദോശ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. ദോശ എല്ലാം ഇത് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, കുറേ ഉണ്ട്. ഇനി നമുക്ക് ഒരു ദോശ എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ പീര, പഞ്ചസാര ഒക്കെ കൂട്ടി വെച്ചിട്ടില്ലേ, അതിനകത്തേക്ക് ഇനി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനിങ്ങനെ മടക്കി മടക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മുടെ മുട്ടക്കൊള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാം, നമുക്ക് അതിനെ കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ഗായ്സ്. ഒരെണ്ണം എടുത്തേ മുട്ടക്കൊള്ളപ്പം. കൊള്ളാവാ ശരിക്കും. അപ്പൊ ഇനി എന്നോട് ചോദിക്കാം. അപ്പൊ ഗായ്സ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.